ചോദ്യകർത്താക്കൾ വരുമ്പോൾ പറയണം എന്റെ അടക്ക് നമ്മളെ മൗലവിന്റെ ഒരു കളവും കൂടി അടക്ക് കാണിച്ചു കൊടുക്കണം. മൗലവിമാര് കളവ് പറയുന്നവരാണെന്നാണ് നമ്മൾ ആരിവ സംവാദത്തിൽ ആകെ തെളിയിച്ചത്. ചോദ്യകർത്താവ് വന്ന അപ്പൊ നിർത്തും. ഞാൻ പറയുന്നത് അതിന്റെ അടക്ക് മൗലവിന്റെ ഒരു കളവ്, ഇവര് കള്ളന്മാരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞ ആളുകൾ കേട്ടല്ലോ, അയാള് മക്കയിലുള്ള ആളുകളൊക്കെ മുസ്ലിക്കാക്കിയ ആളാണ്. 35 ലക്ഷം ആളുകൾ വരുമ്പോ അതിൽ 5 ലക്ഷം ഒഴികെ ബാക്കി ഒക്കെ മുസ്ലിക്കാണ് എന്ന് ഫത്വ കൊടുത്ത ആളാണ് നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി. പക്ഷേ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഈ പ്രസംഗം മുജാഹിദുകൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. കാരണം മനഃശക്തിയുള്ള ആളുകൾ മുഴുവനും അവരുടെ പ്രസംഗത്തെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോ അതിന് നമ്മുടെ ഒരു മൗലവി അനസ് മൗലവി വിശദീകരണം നൽകി. ആ വിശദീകരണത്തിൽ മൂപ്പര് പറഞ്ഞു, മുസ്ലിക്കുകൾ എന്ന് ആ വാചകത്തിൽ തന്നെല്ലാം മുജാഹിദുകളെ കളവ് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളതാണ്. എന്ത്? മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗത്തിൽ മുസ്ലിക്കുകൾ എന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്ന് ഒരു സ്ഥലത്ത് അനസ് മുസ്ലിയാര് പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കണം. മുസ്ലിക്കുകൾ എന്ന് ആ വാചകത്തിൽ തന്നെ ഇല്ല എന്ന് പറയും. അപ്പൊ തന്നെ മുജാഹിദ് ബാലുശ്ശേരി പറയും, മുസ്ലിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. അത് രണ്ടു കൂടി നിങ്ങളൊന്ന് കേട്ടോളൂ. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് എന്ത്? 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിന് അവിടെ എത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ്? മുസ്ലിക്കുകളാണ്. ആ വാചകത്തിൽ തന്നെ ഇല്ല, വാചകത്തിൽ തന്നെ ഇല്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. എന്റെ കയ്യിലുണ്ടാക്കി ഇപ്പൊ ഇടാൻ സമയമില്ല. ചിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു, ആ മുശരിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. മുശരിക്കുകളാണ്. ആ വാചകത്തിൽ തന്നെ ഇല്ല, വാചകത്തിൽ തന്നെ ഇല്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശരിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്, ആ മുശരിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്, ആ മുശരിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. മൂപ്പർക്ക് ഇനി എങ്ങനെയാണത് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് നമുക്കറിയാത്തത്. ഇയാൾ ഇങ്ങനെ പിന്നെയും പറയാം മുശരിക്കുകളാണ് ഹജ്ജ് ചെയ്യുന്നത്. എന്നാലും മൂപ്പർക്ക് തിരിയുന്നില്ല. അനസ് മൗലവി പറയുന്നത് തീർച്ചയായിട്ടും അത് ഞങ്ങൾ അംഗീകരിക്കൂല, ആ വാചകത്തിൽ തന്നെ ഇല്ലാതാണ്. ഈ രൂപത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങൾക്ക് പറയാനുള്ളത് അള്ളാഹുവിന്റെ ദുനിയാവിൽ കളവ് പറയാൻ വേണ്ടി ജനിച്ച ഒരു സമൂഹം, അതാണ് കേരളത്തിലെ മുജാഹിദുകൾ. അതൊന്നുകൂടി ഞങ്ങൾ കാണിച്ചു തരാം. അതാണ് നമ്മുടെ വഫീഹി ഇല്ലത്താനി എടുക്ക്, നമ്മുടെ ആലുവ സംവാദത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം. വഫീഹി ഇല്ലത്താനി, നിങ്ങൾക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആരായ ഈസാ നബി വന്ന് എന്നെ വിളിക്കുമ്പോ ഞാൻ ഉത്തരം ചെയ്യും. ലൈൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. ഈ ഹദീസ് സ്വഹീഹാണെന്ന് നമ്മൾ വായിച്ചു, ഒരുപാട് തവണ വായിച്ചു. ഈ അവരുടെ അൽബാനി പോലും പറഞ്ഞത് വായിച്ചു. അന്ന് നമ്മുടെ ഹനീഫ മൗലവി അതാ അൽബാനിയുടെ കിതാബിൽ 12 വരി കട്ടുവായിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസ് വിശദീകരിച്ചിട്ട് അൽബാനി പറഞ്ഞിട്ടുണ്ട്, വഫീഹി ഇല്ലതാനി, അതിൽ 2 ന്യൂനതയുണ്ട് എന്ന് അൽബാനി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോ ബാക്കുന്ന ഏതോ ഒരു മൗലവി പറഞ്ഞു കൊടുത്തതാ. ഹദീസ് മാറിപ്പോയത് മൂപ്പര് കണ്ടിട്ടില്ല. ഇടക്ക് വെച്ച് ഹദീസ് മാറിപ്പോയിട്ടുണ്ട്. വഫീഹി ഇല്ലതാനി എന്ന് പറഞ്ഞത് വേറൊരു ഹദീസിനെ കുറിച്ച്, ഹാക്കി ഉദ്ധരിച്ച വേറൊരു ഹദീസ്. ഈ നമ്മളെ ചർച്ചാ വിഷയോ അബൂ യഹലയുടെ വേറൊരു ഹദീസും, രണ്ടു കൂടി ആകെ ഇവർക്ക് മാറിപ്പോയ ഒരു സംഭവം ആ വഫീഹി ഇല്ലത്താനി എന്ന് കാണിച്ചു കൊടുക്കടക്ക്. ന്യൂ സ്നേഹന്മാരെ, നിങ്ങളുടെ അൽബാനിയൊക്കെ നിങ്ങൾ എടുത്തില്ലേ, ആ വായിച്ചതിന്റെ താഴെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം. വഫീഹി ഇല്ലത്താനി, നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വായിക്ക്, വഫീഹി ഇല്ലതാനി. ഞാൻ പറഞ്ഞ ന്യൂനത, ന്യൂനതയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ അവസാനത്തെ അവസരം വരെ കാത്ത് ഇല്ലതാനി, കളവ് പറയാനുള്ള സങ്കൂറ്റം. അതിന് 2 വരി താഴെ വായിക്ക്, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മൗലവി ഉണ്ടോ? ഉണ്ടെങ്കിൽ അൽബാനിയുടെ കിതാബിൽ 2 വരി താഴെ അബൂയാലയുടെ ഹദീസിനെ കുറിച്ച് വഫീഹി ഇല്ലതാനി എന്ന് പറഞ്ഞതായി തെളിയിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറയുന്നത് പോലെ അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആരാ എഴുതിയത്? മിസ്റ്റർ സലാം സുല്ലമി. അപ്പറഞ്ഞതിന് മറുപടി ശബാബിലാണ്. ശബാബിൽ ഒരു ലേഖനം, അബദ്ധം സമ്മതിക്കാതെ കരണം മറിയുന്നവർ. ആരെക്കുറിച്ചാണ്? കായക്കുടിയെ കുറിച്ചാണ്. ഇയാൾ പറയാണ് കണ്ടോ എന്താ പറയുന്നത്. നിങ്ങൾക്ക് അൽബാനിയുടെ വിശദീകരണത്തിന്റെ പൂർണ്ണരൂപം സ്കാൻ ചെയ്ത് ഇസ്ലാഹിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ മൂപ്പര് പറയാണ്, അൽബാനി അതിനെ കുറിച്ച് അത് പറഞ്ഞിട്ടേ ഇല്ല, അത് വേറെ ഒരു ഹദീസിനെ കുറിച്ച് പറഞ്ഞത് വരികൾ വെട്ടിമാറ്റി അനീഫ മൗലവി അടക്കമുള്ളവർ സംവാദത്തിൽ കളവ് പറഞ്ഞതാണ് എന്ന് സലാം സുല്ലമിയാണ് പറയുന്നത്. എന്നിട്ട് അവസാനം ഈ ലേഖനത്തിന്റെ അവസാനം പറയാണ് കേട്ടോ, കായക്കൊടി കൗമിന് ഇനി നന്നാക്കാൻ ഒരാൾക്കും കഴിയൂല. സലാം സുല്ലമി എഴുതി, ഞാൻ അങ്ങനെ തന്നെ വായിച്ചു തരാം കേട്ടോളൂ.
ആലുവ സംവാദം സി ഡിയിൽ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടും ഇവരുടെ പിന്നാലെ തന്നെ കൂടുന്ന കൗമിനെ തന്മാർഗത്തിലാക്കാൻ മനുഷ്യർക്ക് സാധിക്കുമോ എന്ന് സംശയിച്ചു പോവുകയാണ്. ഹനീഫനെ കുറിച്ച് സലാം സുല്ലമിയാണ് പറയുന്നത്, അത്രയും അണികളെ വിഡ്ഢികളാക്കി. കാരണം അറബി അറിയുന്ന ആർക്കും അറിയാം, ആടെ റഫീഖില്ലത്താനി പറഞ്ഞത് നമ്മൾ ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ചല്ല, അടുത്ത ഹദീസിനെ കുറിച്ചാണ്. എന്നിട്ട് പത്ത് വരി കട്ടിട്ട് രണ്ടു വരി താഴെന്ന് അണികളെ വിഡ്ഢികളാക്കുന്ന ഈ മൗലവിമാരെ പിന്നിൽ പോകുന്നവർ ലോകവിഡ്ഢികളാണെന്ന് പറയുന്നത് ഗുരുനാഥനായ സലാം സുല്ലമിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും.